നമസ്കാരം ഞാൻ കൃഷ്ണ ചെറിയാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു സ്വാഗതം ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും ആദ്യഘട്ടത്തിൽ 1 മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അധ്യയനം തുടങ്ങുക 10 പ്ലസ് 2 ക്ലാസുകളും നാളെ തുടങ്ങും കോവിഡ് നിയന്ത്രണങ്ങളോടെയാണ് ക്ലാസുകൾ സ്കൂളുകൾ തുറക്കുന്നതിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വാക്സിൻ എടുക്കാത്ത അധ്യാപകർ സ്കൂളിലേക്ക് വരേണ്ടതില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി 47 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നാളെ സ്കൂളിലേക്ക് എത്തുന്നത് വെള്ളപ്പൊക്ക ബാധിത മേഖലകളിലെ സ്കൂളുകൾ ഒഴികെ മറ്റെല്ലാ സ്കൂളുകളും നാളെ തുറക്കും 15 കുട്ടികളുടെ വീതം ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അധ്യാപകന് ചുമതല നൽകിയാകും പ്രവർത്തനമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഉൽക്കണ്ഠയുമില്ലാതെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കണമെന്ന് കേരള ഗവൺമെന്റിനു വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്കൂൾ തുറക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട അക്കാഡമി മാർഗനിർദ്ദേശങ്ങളും അത് പരിപൂർണമായി നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചെന്ന് പറയുന്നതിന് വേണ്ടി കഴിയും വിദ്യാഭ്യാസ രംഗത്ത് ഉണർവുണ്ടാകുന്ന പ്രധാന ദിനമാണ് നാളെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡിൽ മാനസികമായി ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത് കുട്ടികളാണ് പൂർണ്ണമായും സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്നത് കുട്ടികളുടെ ഭാവിയെ ബാധിച്ചിരുന്നു സ്കൂളിൽ പോകുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളും വാക്സിൻ എടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാം അടഞ്ഞു പോകുന്ന സ്ഥിതി ഇതിന്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുക സാധാരണഗതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ് കാരണം അവരുടെ വളർച്ചയുടെ നാളുകളാണ് ആ വളർച്ചയുടെ നാളുകളിൽ പൂർണ്ണമായി സ്തംഭിച്ചു പോയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും അവരുടെ ഭാവി ജീവിതത്തിന് വലിയ തോതിൽ അത് പ്രത്യാഘാതം സൃഷ്ടിക്കും സ്കൂൾ ബസ്സുകളുടെ യാത്രാ നിരക്ക് കൂട്ടേണ്ടി വരുമെന്ന് CBSE സ്കൂൾ അസോസിയേഷൻ ഇന്ധനവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിരക്ക് കൂട്ടാതെ നിവൃത്തിയില്ലെന്നാണ് അസോസിയേഷന്റെ നിലപാട് യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ പ്രതിസന്ധി ഉണ്ടായേക്കാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ കൊച്ചി മെട്രോ സഹോദരയുടെ യോഗത്തിലാണ് ബസ് നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായത് സ്കൂളുകൾ തുറക്കുമ്പോഴുള്ള തയ്യാറെടുപ്പുകളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനായിരുന്നു യോഗം അതേസമയം സ്കൂൾ തുറന്നാലും ഫലപ്രദമായ രീതിയിൽ ഓൺലൈൻ ക്ലാസുകൾ നടത്താനാകുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 138.55 അടിയായി കുറഞ്ഞു മഴ മാറി നിന്നതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്കിലും കുറവുണ്ട് 6 ഷട്ടറുകളിലൂടെ ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കുന്നത് 2600 ഖനയടി വെള്ളമാണ് 2350 ഖനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് അതേസമയം റൂൾ കർവ് പ്രകാരം ഇന്ന് അർദ്ധരാത്രി വരെ മുല്ലപ്പെരിയാർ ഡാമിൽ സംഭരിക്കാൻ കഴിയുന്ന പരമാവധി വെള്ളം 138 അടിയാണ് ഈ അളവിലേക്ക് ജലനിരപ്പ് എത്തിക്കാൻ കഴിയാത്തത് തമിഴ്നാടിന്റെ വീഴ്ചയാണെന്ന് കേരളം സുപ്രീംകോടതിയെയും മേൽനോട്ട സമിതിയെയും അറിയിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു വാണിംഗ് ലെവലിലേക്ക് ചെല്ലാൻ ഇനിയും 1 മീറ്റർ ബാക്കി നിൽക്കുക ഡേഞ്ചർ സോണിലേക്ക് പോകണമെങ്കിൽ 2 മീറ്റർ വ്യത്യാസമുണ്ട് ആ നിലയിൽ മറ്റിതര വിഷയങ്ങളൊന്നും ഇപ്പം നിലവിലില്ല കാലാവസ്ഥ ഇന്നലെ കണ്ട് കുറച്ച് മെച്ചമാണ് സുപ്രീംകോടതിയാണ് 139.5 വരെ 1 to 10 വരെ ലെവൽ ഉയർത്തി നിർത്താനും 10 ശേഷം നമ്മുടെ കേസ് പരിശോധിക്കാവുന്നതും പറഞ്ഞത് അപ്പോൾ നേരത്തെ റൂൾ കർവായ 138 തന്നെ തുടരുക എന്നുള്ളത് കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് രാത്രി 12:00 മുമ്പ് 138 ആകുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത് അതിലിപ്പോൾ ഇത്രത്തോളം ആയിട്ടുള്ളൂ അത് നമ്മൾ കോടതിയിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യും നാളെ മുതൽ 139.5 അടിയിലേക്ക് റൂൾ കർവ് മാറും ഈ സാഹചര്യത്തിൽ തുറന്നിരിക്കുന്ന ഡാമിന്റെ 6 സ്പിൽവേ ഷട്ടറുകൾ രാത്രിയോടെ അടയ്ക്കാനാണ് സാധ്യത സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലേർട്ടുകൾ പിൻവലിച്ചു എന്നാൽ വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും ഇന്ന് കാസർഗോഡ് ഒഴികെയുള്ള 13 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു വ്യാഴാഴ്ച 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് കേരള തീരത്ത് ബുധനാഴ്ച വരെയും ലക്ഷദ്വീപ് തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ജോസ് കെ മാണി രാജിവെച്ച രാജ്യസഭാ സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നവംബർ 29 തെരഞ്ഞെടുപ്പ് നടക്കുക അന്ന് തന്നെ വോട്ടെണ്ണലും നടക്കും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നവംബർ 9 പുറപ്പെടുവിക്കും 2024 ജൂലൈ 1 വരെയാകും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ കാലാവധി രാജ്യസഭാ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിൻ്റേത് തന്നെയാണ് LDFമായി ആലോചിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു
സ്ഥാനാർത്ഥിത്വം ബന്ധപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രഖ്യാപനം ഉചിതമായ സമയത്തുണ്ടാകും. ഞാനത് സൂചിപ്പിച്ചല്ലോ, കേരള കോൺഗ്രസ് പാർട്ടി പ്രതിദാനം ചെയ്ത ഒരു രാജ്യസഭാ സീറ്റിൻ്റെ ഒഴിവാണല്ലോ വന്നിരിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് പാർട്ടിയിൽ ആലോചിച്ച് ഉചിതമായ സമയത്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. രാജ്യസഭാ സീറ്റിലേക്ക് കോൺഗ്രസ് മത്സരിക്കുമെന്നും ഏകപക്ഷീയമായ മത്സരമായിരിക്കില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതികരിച്ചു. ചെറിയാൻ ഫിലിപ്പ് സ്ഥാനാർത്ഥിയാകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. മത്സര രംഗത്ത് സ്വാഭാവികമായി മുന്നണികൾ ഉണ്ടാവില്ലേ? ജയോ തോൽവിയോ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് രാജ്യസഭയിൽ ഇലക്ഷൻ വരുമ്പോൾ യു ഡി എഫ് എങ്ങനെയാ മത്സരിക്കാതിരിക്കുക? മത്സരം എന്ന് പറയുന്നത് പോളിറ്റിക്സ് ആണ്, പോളിറ്റിക്സിൻ്റെ അകത്ത് മത്സരമാണ്. ഏകപക്ഷീയമായ വിജയം കൊടുക്കാൻ ആരും സമ്മതിക്കാറില്ല. പരമ്പരാഗതമായി നമ്മൾ തോക്കുന്ന സീറ്റിലായാലും തോക്കുന്ന മറ്റു സ്ഥാനങ്ങളിലായാലും മത്സരം ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് ജനാധിപത്യത്തിൻ്റെ പവിത്രതയ്ക്ക് അനിവാര്യമാണ്. അതല്ല അന്ന് തീരുമാനിക്കേണ്ടത്, ഇന്ന് തീരുമാനിക്കുന്നുണ്ടാവും. മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ ഒരു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ബിനീഷ് കോടിയേരി തിരുവനന്തപുരത്തെ വീട്ടിലെത്തി. രാവിലെ 10:30 ബിനീഷ് കോടിയേരി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ബിനീഷിനെ സ്വീകരിക്കാൻ നിരവധി സുഹൃത്തുക്കൾ എത്തിയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും സത്യത്തെ മൂടിവെക്കാൻ കാലത്തിനാവില്ലെന്നും ബിനീഷ് പറഞ്ഞു. പറയാനുള്ളതെല്ലാം പറയുമെന്നും ഭീഷണിക്ക് വഴങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ സംഭവിച്ചതാണ് കേസെന്നും ബിനീഷ് കോടിയേരി. സത്യം എന്നത് മൂടിവെക്കുകയും വീർത്തമാക്കുകയും ചെയ്യാം, പക്ഷേ കാലം എന്നൊന്നുണ്ടല്ലോ, കാലത്തോട് സത്യം ചേർന്ന് നിൽക്കുകയും അത് ചേർത്ത് പിടിക്കുകയും ചെയ്യും, നീതി പുലർത്തുകയും ചെയ്യും. അതാണ് സംഭവിച്ചത്. ഭീഷണിക്ക് വഴങ്ങി കൊടുക്കാത്തതിൻ്റെ പേരിൽ മാത്രം സംഭവിച്ചതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഒരു വർഷത്തിന് ശേഷം മകനെ കണ്ടതിൽ ആശ്വാസമുണ്ടെന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ഒരു കൊല്ലമായി ബിനീഷിനെ ഞാൻ കണ്ടിട്ട് ജയിലിൽ പോകാനും സാധിച്ചിരുന്നു, അവിടെ പോയി സന്ദർശിക്കാനും ആരെയും അനുവദിച്ചിരുന്നു. കോവിഡ് നിബന്ധന കാരണം ആർക്കും അനുവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായി ഒരു കൊല്ലത്തിന് ശേഷം കണ്ടു എന്നുള്ളതിൻ്റെ ഒരു ആശ്വാസം. പ്രതിപിടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് പ്രധാന പ്രശ്നമല്ല. പാർട്ടി ചെയ്ത സമയത്ത് തീരുമാനിക്കുന്നത് മാത്രമേ ഉള്ളൂ. തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ കേസിൽ ചോദ്യം ചെയ്യലിനായി മോൻസനെ ക്രൈംബ്രാഞ്ച് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. അതിനിടെ ഡി ആർ ഡി ഒയുടെ പേരിൽ വ്യാജരേഖ ചമച്ച കേസിൽ ചോദ്യം ചെയ്യലിനോട് മോൻസൺ സഹകരിച്ചിരുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ മോൻസൺ ശ്രമിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനും കേസെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ സാക്ഷി പ്രഭാകർ സെയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ പച്ചക്കള്ളമെന്ന് സമീർ വാങ്കടെ വിജിലൻസ് സംഘത്തെ അറിയിച്ചു. പ്രഭാകർ സെയിലിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും വാങ്കടെ. നടിയും മോഡലുമായ മുൻമോൻ ധമേജയും അർബാസ് മെർച്ചന്റും ജയിൽ മോചിതരായി. കേസ് ഒത്തുതീർപ്പാക്കാൻ 25 കോടി ആവശ്യപ്പെട്ടു എന്നത് കെട്ടിച്ചമച്ച കഥ. പ്രഭാകർ സെയിലിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും വാങ്കടെ ആവശ്യപ്പെട്ടു. കേസന്വേഷണത്തിന്റെ വിശദാംശങ്ങളും വാങ്കടെ NCB വിജിലൻസ് സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. എയർ ഇന്ത്യ ദുബായ് വിമാനം നേരത്തെ ടേക്ക് ഓഫ് ചെയ്തതിലാണ് പ്രതിഷേധം. വൈകിട്ട് 5:30 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് ഉച്ചയ്ക്ക് 1:30 പുറപ്പെട്ടത്. സമയമാറ്റം ഇമെയിലിലൂടെ അറിയിച്ചതായി എയർ ഇന്ത്യയുടെ വിശദീകരണം. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 7167 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.99%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 65,158 സാമ്പിളുകൾ പരിശോധിച്ചു. എറണാകുളത്ത് 1000 മുകളിൽ പുതിയ രോഗികൾ. 6,439 പേർ ഇന്ന് രോഗമുക്തരായി. 79,185 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 14 മരണങ്ങളും അപ്പീലിലൂടെ 7 മരണങ്ങളും മതിയായ രേഖകളില്ലാത്തത് കാരണം സ്ഥിരീകരിക്കാതിരുന്ന 146 മരണങ്ങളും കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 31,681. ജനസംഖ്യയുടെ 94.7% പേർ ഒന്നാം ഡോസ് വാക്സിനും 51.1% പേർ രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചു.
രാജ്യത്ത് 24 മണിക്കൂറിനിടെ 12,830 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസത്തേക്കാൾ പ്രതിദിന കേസിൽ 10% കുറവുണ്ടായി. 446 പേർ മരിച്ചു. 159,272 രോഗികളാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ മാർച്ചിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. രോഗമുക്തി നിരക്ക് 97.20% ഉയർന്നു. രാജ്യത്ത് ദീപാവലി ആഘോഷം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ആഘോഷങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസ് മാനേജർക്ക് സസ്പെൻഷൻ. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം ചീഫ് എഞ്ചിനീയറാണ് മാനേജർ ബിപിനെ സസ്പെൻഡ് ചെയ്തത്. റെസ്റ്റ് ഹൌസിൽ പൊതുമരാമത്ത് മന്ത്രി നടത്തിയ മിന്നൽ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ജീവനക്കാരനെതിരെ നടപടി. നവംബർ 1 മുതൽ റെസ്റ്റ് ഹൌസുകളിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഒരുക്കങ്ങൾ വിലയിരുത്താനായിരുന്നു മന്ത്രിയുടെ പരിശോധന. മുറികളിലും അടുക്കളയിലും ശുചിത്വമില്ലായ്മ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ഉദ്യോഗസ്ഥരെ ശാസിച്ചു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ശുചിത്വം ഉറപ്പുവരുത്താൻ പ്രത്യേകം നേരത്തെ തന്നെ വിവരം നൽകിയാണ്. എന്നാൽ തലസ്ഥാന നഗരിയിലെ ഒരു റെസ്റ്റ് ഹൗസാണത്. ഇവിടെ ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥലവും പരിശോധിച്ചു, അടുക്കളയും മറ്റെല്ലാ സ്ഥലവും പരിശോധിച്ചു. ശുചിത്വം നിങ്ങളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചീഫ് എഞ്ചിനീയർ ഉടനെ തന്നെ നടപടി എടുത്തു പോകേണ്ടതുണ്ട്. ഇത് ഒരു നിലയിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രവണതയല്ല. അതുകൊണ്ട് ശക്തമായ നടപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കും. ഫിലിം ചേംബറുമായുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ മോഹൻലാൽ ചിത്രം മരക്കാർ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടതുപോലെ മിനിമം ഗ്യാരണ്ടി തുക നൽകാൻ തിയേറ്റർ ഉടമകൾ വിസമ്മതിച്ചതോടെയാണ് ഓൺലൈൻ റിലീസ് ഉറപ്പിച്ചത്. ആമസോണുമായി ചർച്ച നടത്തിയതായി ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കി. ആന്റണി പെരുമ്പാവൂർ തിയേറ്റർ ഉടമകളിൽ നിന്ന് കൈപ്പറ്റിയ അഡ്വാൻസ് തുക തിരികെ നൽകി തുടങ്ങി. ഫിയോക്കിന്റെ വൈസ് ചെയർമാനായ ആന്റണി പെരുമ്പാവൂർ തന്നെ OTT റിലീസിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് സംഘടനാ ഭാരവാഹികളുടെ വാദം. അതേസമയം മരക്കാർ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. 2-ാം തീയതി നടക്കുന്ന യോഗത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ ബന്ധപ്പെട്ടവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, സിനിമ തിയേറ്ററിലാണ് പ്രദർശിപ്പിക്കേണ്ടത്. സിനിമാ വ്യവസായം നിലനിൽക്കാനത് വളരെ അനിവാര്യമാണ്. അതിനോടെല്ലാവരും സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും അത് OTT പ്ലാറ്റ്ഫോമിലേക്ക് പോകും മരക്കാറെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തിയേറ്ററിൽ തന്നെ പ്രദർശിപ്പിക്കും. ഇപ്പോൾ മരക്കാർ നിർമ്മിച്ച ആൾ മാത്രമല്ലല്ലോ, ഇനി മറ്റ് നിർമ്മാതാക്കളും പ്ലാറ്റ്ഫോമിലേക്ക് പോയാൽ തിയേറ്ററിൽ അടച്ചിട്ടില്ല. അപ്പോൾ അതവരങ്ങനെ ചെയ്യാൻ പാടില്ല, ധാർമ്മികമായി അവരത് ചെയ്യാൻ പാടില്ല. അവർ തീർച്ചയായിട്ടും ആ വ്യവസായത്തിനോടൊപ്പം നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അന്തരിച്ച കന്നഡ സൂപ്പർ താരം പുനീത് രാജ്കുമാറിന്റെ മൃതദേഹം സംസ്കരിച്ചു. ബംഗളൂരുവിലെ കണ്ഠീരവ സ്റ്റുഡിയോയിലെ രാജ്കുമാർ സ്മൃതി മണ്ഡപത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. 10,000 കണ്ണീരേറ്റുവാങ്ങിയാണ് കന്നഡയുടെ പവർ സ്റ്റാർ മടങ്ങിയത്. മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ, കന്നഡ, തമിഴ്, തെലുങ്ക് സിനിമകളിലെ പ്രമുഖർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിലുണ്ടായിരുന്നു. സ്റ്റുഡിയോയിലേക്ക് ആരാധകർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. പുറത്തൊരുക്കിയിരുന്ന ബിഗ് സ്ക്രീനിൽ അവർ ഒരിക്കൽ കൂടി തങ്ങളുടെ പ്രിയ താരത്തെ കണ്ടു. രാജ്യത്തെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 35 പൈസയും ഡീസൽ ലിറ്ററിന് 37 പൈസയും കൂടി. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 11.61 രൂപയും ഡീസലിന് 111.61 രൂപയും ഡീസലിന് 105.38 രൂപയുമായി. കൊച്ചിയിൽ പെട്രോളിന് 109.57 രൂപയും ഡീസലിന് 103.46 രൂപയുമാണ് വില. റോമിൽ പുരോഗമിക്കുന്ന G20 ഉച്ചകോടിയിൽ ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയം. G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള റോം പ്രഖ്യാപനത്തിൽ ഇന്ത്യയുടെ നിർദ്ദേശം ഉൾപ്പെടുത്തി. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റുകളെ അംഗരാജ്യങ്ങൾ പരസ്പരം ബഹുമാനിക്കണമെന്ന നിർദ്ദേശമാണ് റോമിലെ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയത്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിർദ്ദേശങ്ങളും റോം പ്രഖ്യാപനത്തിന്റെ ഭാഗമാകും. ഭക്ഷണത്തിന്റെ ദുരുപയോഗം ഒഴിവാക്കാൻ അംഗരാജ്യങ്ങൾ കൂട്ടായി പരിശ്രമിക്കണമെന്നത് അടക്കമായിരുന്നു ഇന്ത്യയുടെ നിർദ്ദേശം. ഗ്രീൻ എനർജി പദ്ധതികളെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ സാമ്പത്തികമായി സഹായിക്കണമെന്നും ഇന്ത്യ ഉച്ചകോടിയിൽ നിർദ്ദേശിച്ചു. ഊർജ ദുരുപയോഗം അവസാനിപ്പിക്കാനും ഉച്ചകോടിയിൽ നിർദ്ദേശമുണ്ടായി.
26-ാമത് യു എൻ കാലാവസ്ഥാ ഉച്ചകോടിക്ക് ബ്രിട്ടനിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. 200-ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം നവംബർ 12 വരെ തുടരും. ആഗോള താപനം 1.5 ഡിഗ്രിയിൽ പരിമിതപ്പെടുത്താനുള്ള അവസാന പ്രതീക്ഷയാണ് ഗ്ലാസ്ഗോ ഉച്ചകോടിയെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ COP26 പ്രസിഡന്റ് അലോക് ശർമ്മ മുന്നറിയിപ്പ് നൽകി. നിലവിൽ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തുടങ്ങിയ ലോക നേതാക്കൾ വരും ദിവസങ്ങളിൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തും. അതേസമയം ഗ്രേറ്റ തൻബർഗ് അടക്കമുള്ള പരിസ്ഥിതി പ്രവർത്തകർ ലോക നേതാക്കളുടെ മേൽ സമ്മർദ്ദം ശക്തമാക്കാനായി ഗ്ലാസ്ഗോയിൽ എത്തിയിട്ടുണ്ട്. രാജ്യം മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഓർമ്മ പുതുക്കുന്ന ദിനത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളുമായി BJPയും കോൺഗ്രസും നേർക്കുനേർ. സ്വാതന്ത്ര്യാനന്തരം ഭരണകൂടം സർദാർ പട്ടേലിനെ അവഗണിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറ്റപ്പെടുത്തി. ഭാരതരത്നമടക്കമുള്ള ബഹുമതികൾക്ക് കോൺഗ്രസ് സർക്കാർ സർദാർ പട്ടേലിനെ പരിഗണിച്ചില്ല. BJP സർക്കാർ അധികാരത്തിൽ വന്നതോടെ സ്ഥിതിഗതികൾ മാറിയെന്നും അമിത്ഷാ പറഞ്ഞു. ജനാധിപത്യം സംരക്ഷിക്കപ്പെടുകയാണ് സർദാർ പട്ടേലിനുള്ള യഥാർത്ഥ ആദരവെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. രക്തസാക്ഷി ദിനത്തിൽ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഡൽഹി അതിർത്തികളിൽ സമരം ചെയ്യുന്ന കർഷകരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചാൽ രാജ്യത്തെ സർക്കാർ ഓഫീസുകൾ ചന്തകളാക്കി മാറ്റുമെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത്. ഗാസിപ്പൂരിലെ കർഷകരുടെ ടെന്റുകൾ പൊളിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്തുമെന്നും രാകേഷ് ടിക്കായത്ത് മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധങ്ങൾ സംയുക്ത കിസാൻ മോർച്ച യോഗം ചേർന്ന് തീരുമാനിക്കും. ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള കർഷക സമരത്തിനെതിരെ സുപ്രീംകോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസിപ്പൂർ തിക്രി അതിർത്തികളിലെ ബാരിക്കേഡുകൾ പോലീസ് കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു. വ്യക്തിപരമായ അധിക്ഷേപിച്ചെന്ന അനുപമയുടെ പരാതിയിൽ മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ. ആരുടെയും പേര് പറഞ്ഞായിരുന്നില്ല സംഭാഷണം. പെൺകുട്ടികൾ ശക്തരാകണമെന്നതാണ് പറഞ്ഞത്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചെന്നും തെറ്റൊന്നും പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. എന്റെ മക്കളെ വളർത്തിയതുപോലെ മറ്റു പെൺകുട്ടികളും ബോൾഡായിട്ട് വളരണം. അവര് തെറ്റായ ഒരു സാഹചര്യം ലോകത്തെമ്പാടും വളർന്നു വരുന്നു. ചതിക്കുഴികൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ട്. ആ ചതിക്കുഴികളിൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ വീഴരുത്. ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലെ ആളുടെ പേര് ഇല്ല. അത് ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ. ഇല്ല. അതിനൊന്നും മറുപടി ഇല്ല. അതൊന്നും മറുപടി ഞാൻ പറഞ്ഞു. ഞാൻ വളരെ സത്യസന്ധമായി ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതിനൊന്നും മറുപടി ഇല്ല. കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്ന് കെ സുധാകരൻ. താൻ മത്സരിക്കണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അനിവാര്യമാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞ് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സുധാകരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ്, സംഘടനാ തെരഞ്ഞെടുപ്പ് എപ്പോഴും ഏത് പാർട്ടിക്കും നല്ലതാണ്, കോൺഗ്രസിന് പ്രത്യേകിച്ചും. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പാർട്ടിക്കകത്ത് ജനാധിപത്യം ഇല്ല എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യമാണ്. ഗ്രൂപ്പ് മാറണമെന്നും ഗ്രൂപ്പ് ഇല്ലാതാവണമെന്നുമാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. ഗ്രൂപ്പ് കൊണ്ടുണ്ടായ നഷ്ടവും കഷ്ടവും ഒരുപാടാണ്, ഒരുപാട്. അത് ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല. അത് ഇനിയും അത് ആവർത്തിച്ച് പോകാൻ നമുക്ക് താല്പര്യമില്ല. ഞങ്ങളെപ്പോലെ താക്ക് താല്പര്യമില്ല. ഗ്രൂപ്പ് അവസാനിപ്പിക്കണം. ഐക്യത്തോടെ നേതാക്കന്മാർ ഒരു ടീമായി പോകണം. BJP സംസ്ഥാന നേതൃയോഗം നവംബർ 2-3 തീയതികളിൽ തിരുവനന്തപുരത്ത് ചേരും. ദേശീയ സംഘടനാ സെക്രട്ടറി BL സന്തോഷിന്റെ സാന്നിധ്യത്തിലാണ് നേതൃയോഗം നടക്കുക. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരി CP രാധാകൃഷ്ണനും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാന സമിതിയിൽ അഴിച്ചുപണി നടത്തിയതിനു ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ ഭാരവാഹി യോഗമാണ് ചേരുന്നത്. കേരളത്തെ നടുക്കിയ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ കുറ്റപത്രം തയ്യാറായി. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി കേസിലെ പ്രതികൾക്ക് പെൻഡ്രൈവിൽ കുറ്റപത്രം നൽകുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. പ്രതിസ്ഥാനത്തുള്ള 52 പേർക്കാണ് കുറ്റപത്രം പെൻഡ്രൈവിൽ നൽകുന്നത്. 10,000 പേജുള്ള കുറ്റപത്രം പേപ്പർ രൂപത്തിൽ നൽകിയാലുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഈ അപൂർവ നടപടി. ഏതെങ്കിലും പ്രതി കടലാസ് രൂപത്തിൽ കുറ്റപത്രം ആവശ്യപ്പെട്ടാൽ അത് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച 110 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അവരുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, 1658 സാക്ഷികൾ, 750 പരുക്ക് സർട്ടിഫിക്കറ്റുകൾ, 448 തൊണ്ടുമുതലുകൾ, സ്ഫോടക വസ്തുക്കളെക്കുറിച്ചുള്ള സെൻട്രൽ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിയതാണ് കുറ്റപത്രം. ഡിജിറ്റൽ രൂപത്തിലാക്കിയ കുറ്റപത്രം അധികം വൈകാതെ കോടതിയിലും സമർപ്പിക്കും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വർണവേട്ട. കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് സ്വർണം പിടിച്ചെടുത്തത്. ഭട്കൽ, വടകര, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നുള്ള 7 യാത്രക്കാരിൽ നിന്നായിരുന്നു സ്വർണവേട്ട.
ഒരു സ്ത്രീ ഉൾപ്പെടെ ഏഴ് പേരെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കസ്റ്റഡിയിലെടുത്തു. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ നിന്നും മിശ്രിതമായാണ് സ്വർണം എത്തിച്ചത്. പിടിച്ചെടുത്ത സ്വർണത്തിന് 2 കോടിയോളം രൂപ വില വരും. കോവിഡിന് ശേഷം അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ആരംഭിച്ചതോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടായിരുന്നു. അടുത്തിടെ പിടികൂടിയതിൽ വലിയ അളവാണ് ഇന്നത്തേതെന്ന് കസ്റ്റംസ് ചൂണ്ടിക്കാട്ടി. മലപ്പുറം കരുവാരംകുണ്ടിൽ ജനവാസ കേന്ദ്രത്തിൽ ഭീതി പരത്തി കടുവ. കരുവാരക്കുണ്ട് ബരോഡ വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് കടുവയെ കണ്ടത്. വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോയ വിദ്യാർത്ഥികളാണ് സമീപത്തെ കൊക്കോത്തോട്ടത്തിൽ കടുവയെ കണ്ടത്. ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലായി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കരുവാരക്കുണ്ട് കൽക്കുണ്ട് ആർത്തലയിലും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. വീട്ടുമുറ്റത്ത് പൂട്ടിയിട്ടിരുന്ന വളർത്തുനായെ കടുവ കൊന്നു തിന്ന നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. തുടർച്ചയായി കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആശങ്കയകറ്റാൻ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനത്ത് ആദ്യമായി വനിതകൾക്ക് മാത്രമായി സ്റ്റേഡിയം വരുന്നു. കാസർഗോഡ് നഗരസഭാ പരിധിയിലെ താളിപ്പടപ്പിൽ 1.5 ഏക്കർ സ്ഥലത്താണ് വനിതകൾക്ക് മാത്രമായുള്ള സ്റ്റേഡിയം നിർമ്മിക്കുക. കളരി, കരാട്ടെ, ജൂഡോ എന്നിവയിൽ സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് പരിശീലനം നൽകും. ബാഡ്മിന്റൺ, സൈക്ലിംഗ് എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും ഉണ്ടാകും. എഞ്ചിനീയർമാർ ഉടൻ തന്നെ സ്ഥലം സന്ദർശിക്കും. പ്രാരംഭ നടപടികൾ അടുത്തയാഴ്ച തുടങ്ങുമെന്ന് കായിക മന്ത്രി വി അബ്ദുർ റഹ്മാൻ പറഞ്ഞു. കേരളത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഫുട്ബോൾ പരിശീലനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ആദ്യത്തെ വനിതകൾക്ക് മാത്രമുള്ള സ്റ്റേഡിയം കാസർഗോഡ് തുടങ്ങുകയാണ്. അതിൽ നിരവധി കായിക ഇനങ്ങളുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു, കളരി, കരാട്ട, ജൂഡോ പോലുള്ളതിലൊക്കെ പ്രത്യേക ട്രെയിനിങ്ങുകൾ നൽകാൻ അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. പത്തനംതിട്ട കവിയൂരിൽ മത്സരത്തെ തുടർന്ന് CPIM ലോക്കൽ സമ്മേളനം നിർത്തിവെച്ചു. പുതിയ കമ്മിറ്റി പാനലിനെതിരെ 5 പേർ മത്സരിക്കാൻ രംഗത്തെത്തി. കവിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും DYFI മേഖലാ ഭാരവാഹിയും ഉൾപ്പെടെയാണ് മത്സരിക്കാൻ ഒരുങ്ങിയത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനന്തഗോപന്റെ സാന്നിധ്യത്തിലായിരുന്നു സമ്മേളനം. ഇരവിപേരൂർ ഏരിയ സമ്മേളനത്തിന് മുൻപായി വീണ്ടും ലോക്കൽ സമ്മേളനം ചേരാനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് ഒഴുക്കിൽപ്പെട്ട് 10 വയസ്സുകാരന് ദാരുണാന്ത്യം. കുടപ്പനക്കുന്ന് സ്വദേശി ശ്രീലാലിന്റെ മകൻ ദേവനാണ് മരിച്ചത്. വീടിന് മുന്നിലെ ഓടയിൽ വീണായിരുന്നു അപകടം. കോഴിക്കോട് പാലാഴി അത്താണിയിൽ മധ്യവയസ്കൻ ഓടയിൽ വീണ് മരിച്ചു. അത്താണി കൈപ്പുറത്ത് ശശിയാണ് മരിച്ചത്. നടന്നു പോകുന്നതിനിടയിൽ കാൽ വഴുതി ഓടയിലേക്ക് വീഴുകയായിരുന്നു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രാവിലെ പത്രവിതരണത്തിനായി എത്തിയ യുവാവാണ് 68-കാരനായ ശശീന്ദ്രനെ ഓടയിൽ മരിച്ച നിലയിൽ കണ്ടത്. തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇയാളെ കാണാതായിരുന്നു. മലപ്പുറം എടവണ്ണ കൊളപ്പാടിനടുത്ത ഏലക്കല്ലു മലയിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ ഒരു മരണം. 2 യുവാക്കൾ കാൽവഴുതി മലയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടമായി. മലപ്പുറം ചട്ടിപ്പറമ്പ് സ്വദേശി റഹ്മാനാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. പരുക്ക് പറ്റിയ നിലമ്പൂർ ചക്കാലക്കുത്ത് സ്വദേശി അക്ഷയെ എടവണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരുക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോലീസും ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കോതമംഗലം മാമലക്കണ്ടത്ത് കുട്ടിക്കൊമ്പൻ ഷോക്കേറ്റ് ചെരിഞ്ഞു. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിന് സമീപമാണ് കുട്ടിക്കൊമ്പനെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ കുത്തിമറിച്ചപ്പോൾ ആനയ്ക്ക് ഷോക്കേറ്റതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പഞ്ചാബ് നാഷണൽ ബാങ്ക് തളിപ്പറമ്പ് ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് 50 ലക്ഷത്തോളം രൂപ തട്ടിയ കേസിൽ 3 പ്രതികൾ കൂടി അറസ്റ്റിൽ. പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് അറസ്റ്റ്. ഇതോടെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന പ്രതികളുടെ എണ്ണം 5 ആയി. 3 പ്രതികളും ബാങ്കിൽ വിവിധ അക്കൌണ്ടുകളിൽ നിന്നായി 15 ലക്ഷത്തോളം രൂപ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയെടുത്തതെന്നായാണ് പോലീസ് കണ്ടെത്തൽ. കൂടുതൽ പ്രതികൾ കേസിൽ അറസ്റ്റിലാകുമെന്നാണ് സൂചന. 2 പേരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി അടുത്ത ദിവസം പരിഗണിക്കും. തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് KSRTC ടെർമിനലിലെ ടീ സ്റ്റാൾ ഒഴിപ്പിക്കുന്നതിന് കോടതി സ്റ്റേ ചെയ്തു. ബസ്സുകൾ മാറ്റാതെ ടീ സ്റ്റാൾ ഒഴിപ്പിക്കാൻ KTDFC നോട്ടീസ് നൽകിയതിനെതിരെ ടീ സ്റ്റാൾ ഉടമകൾ മുനിസിപ്പൽ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഒഴിയാൻ KTDFC നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കവെയാണ് കോടതിയുടെ ഇടപെടൽ. കെട്ടിടത്തിന് ബലക്ഷയം കണ്ടെത്തിയതിനാൽ നവീകരിക്കുന്നതിന്റെ ഭാഗമായി ഒഴിയണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ നവീകരിച്ചതിനു ശേഷം തിരികെ ടീ സ്റ്റാൾ നൽകുന്ന കാര്യത്തിൽ KTDFC വ്യക്തത നൽകിയിരുന്നില്ല. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.